ആൻഡ് ആഫ്റ്റർ എഫക്ട്സിൽ നമ്മൾ സ്പീഡ് റാമ്പ് ചെയ്യുന്നതിന് മുമ്പ് വീഡിയോ എങ്ങനെ സ്പീഡ് അപ്പ് ചെയ്യണം ആൻഡ് സ്ലോ ഡൗൺ ചെയ്യണം ഈ കാര്യം അറിഞ്ഞിരിക്കണം. ആൻഡ് അതിനു വേണ്ടി നമ്മൾ ആദ്യം ക്ലിപ്പിൽ ടൈം റീമാപ്പിംഗ് ഇനേബിൾ ചെയ്യണം. സോ ഞാൻ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ടൈം ആൻഡ് ഇനേബിൾ ടൈം റീമാപ്പിംഗ് കൺട്രോൾ ഓൾട്ട് ടി ആണ് ഷോർട്ട് കട്ട്. ആൻഡ് ടൈം റീമാപ്പിംഗ് ഇനേബിൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോയിൽ രണ്ട് കീ ഫ്രെയിംസ് വന്നിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് വൺ ആൻഡ് ഇതാണ് സെക്കൻഡ് വൺ. ഇവിടെയാണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് ഇവിടെയാണ് വീഡിയോ എൻഡ് ചെയ്യുന്നത്. സോ എനിക്ക് വീഡിയോയുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഞാൻ സെക്കൻഡ് കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് കുറച്ച് മുമ്പിലേക്ക് കൊണ്ടുവരുവാണ്. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ മനസ്സിലാവും വീഡിയോയുടെ ടോട്ടൽ ഡ്യൂറേഷൻ 11 സെക്കൻഡ്സ് ആണ്. ആൻഡ് നമ്മൾ കീ ഫ്രെയിംസ് മുമ്പോട്ട് കൊണ്ടുവന്ന് ഏകദേശം 3 സെക്കൻഡ്സിന്റെ അവിടെ ആണ് വെച്ചിട്ടുള്ളത്. 11 സെക്കൻഡ്സ് ഡ്യൂറേഷൻ ഉള്ള വീഡിയോ 3 സെക്കൻഡ്സ് കൊണ്ട് എൻഡ് ചെയ്യും. ദാറ്റ് മീൻസ് വീഡിയോയുടെ സ്പീഡ് ഇൻക്രീസ് ആവും. ആൻഡ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത്രയ്ക്ക് സിമ്പിളായിട്ട് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ വീഡിയോയുടെ സ്പീഡ് കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മുമ്പോട്ടും കൂടെ ആക്കി കൊടുക്കാം, എന്നിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. സോ ഇങ്ങനെ നമുക്ക് വീഡിയോയുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് വീഡിയോ സ്ലോ ഡൗൺ ചെയ്യണമെങ്കിൽ നമ്മൾ കീ ഫ്രെയിം ദൂരേക്ക് കൊണ്ടുവച്ചാൽ മതി. കാണിച്ചു തരാം. നമുക്ക് ആദ്യം കോം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് കോമ്പിൻ്റെ ലെങ്ത് കുറച്ച് ഇൻക്രീസ് ചെയ്യാം, മേ ബി ഒരു 15 സെക്കൻഡ്സ് കൊടുക്കാം. ഇനി നമുക്ക് കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് ദൂരേക്ക് കൊണ്ടുവെക്കാം. സോ ഇവിടെ 11 സെക്കൻഡ്സ് ഉള്ള വീഡിയോ 13 സെക്കൻഡ്സ് ആകുമ്പോഴേ എൻഡ് ആകത്തുള്ളൂ. ദാറ്റ് മീൻസ് വീഡിയോ സ്ലോ ഡൗൺ ആവും. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് നിങ്ങൾക്ക് കീ ഫ്രെയിംസ് എവിടെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എനിക്ക് 3 സെക്കൻഡ്സിൽ വരെ സ്പീഡിലാണ് വീഡിയോ വരേണ്ടതെങ്കിൽ ഞാൻ ഇവിടെ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുവാണ്. എന്നിട്ട് ഇവിടെ നമുക്ക് ടൈമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കീ ഫ്രെയിം വരെ വീഡിയോ സ്പീഡിൽ വന്നിട്ടുണ്ട്. ദെൻ സ്ലോ ഡൗൺ ആണെന്ന് കാണാം. ആൻഡ് ഓൾസോ നമ്മൾ പ്രീമിയറിൽ ഒപ്റ്റിക്കൽ ഫ്ലോ ഇനേബിൾ ചെയ്തപോലെ തന്നെ ആഫ്റ്റർ എഫക്ട്സിൽ ഫ്രെയിം ബ്ലെൻഡിങ് ഇനേബിൾ ചെയ്യാം, അല്ലെങ്കിൽ പിക്സൽ ബ്ലെൻഡിങ് ഇനേബിൾ ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ ലോവർ എഫ് പി എസിൽ എടുത്ത വീഡിയോ ആണെങ്കിലും സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെന്റ് കിട്ടും. സോ ഇങ്ങനെ നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ ക്ലിപ്പ് സ്പീഡ് അപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യാം. ആ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പ്രീമിയർ യൂസ് ചെയ്തിട്ട് എങ്ങനെ സ്പീഡ് റാമ്പ് ചെയ്യണം നോക്കി. ആൻഡ് ഈ വീഡിയോയിൽ ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ സ്പീഡ് റാമ്പ് ചെയ്യണം നോക്കാം. ആൻഡ് ഓൾസോ മുമ്പുള്ള വീഡിയോസിൽ ഗ്രാഫ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയായിരുന്നു, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ സ്പീഡ് റാമിങ്ങിന്റെ ബേസിക്സ് നോക്കി. ഓൾസോ ഈ കാർ വീഡിയോസ് എങ്ങനെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാമെന്ന് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചായിരുന്നു. സോ മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് വാച്ച് ദോസ് വീഡിയോസ്, ലിങ്ക്സ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ആൻഡ് നമ്മൾ മ്യൂസിക്കിന്റെ ബീറ്റിനനുസരിച്ചാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് നമ്മൾ മാർക്കർ ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് മാർക്കർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് എവിടെയാണ് ബീറ്റ് വരുന്നത് അവിടെ കൊണ്ട് പ്ലേ ഹെഡ് വെക്കാം, എന്നിട്ട് ഇവിടെ പ്രസ് ചെയ്താൽ മതി. ആൻഡ് വീണ്ടും എവിടെയാണ് ബീറ്റ് വരുന്നത് അവിടെ കൊണ്ട് പ്ലേ ഹെഡ് വെച്ചിട്ട് ഇത് ഇവിടെ പ്രസ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾ മ്യൂസിക് കേൾക്കുക, 2 തവണ കേട്ട് കഴിയുമ്പോൾ എവിടെയൊക്കെയാണ് ബീറ്റ് വരുന്നതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും, എന്നിട്ട് വീഡിയോ പ്ലേ ചെയ്യുക. ഇനി ബീറ്റ് വരുന്നിടത്തെല്ലാം ആസ്ട്രിക്സ് കീ പ്രസ് ചെയ്താൽ മതി, ഇതുപോലെ മാർക്കേഴ്സ് ക്രിയേറ്റ് ആയിക്കോളും. ആൻഡ് നിങ്ങൾക്ക് മ്യൂസിക് കേട്ടിട്ട് ബീറ്റ് മാർക്ക് ചെയ്യാൻ പാടാണെങ്കിൽ ഓഡിയോ സെലക്ട് ചെയ്തിട്ട് 2 തവണ എല്ല് പ്രസ് ചെയ്യുവാണെങ്കിൽ ഇതുപോലെ വേവ് ഫോം കിട്ടും. ഇനി നമുക്ക് വേവ് ഫോമിൽ ബീറ്റ് ഉള്ളോടെ നോക്കിയിട്ട് ഇതുപോലെ മാർക്കേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത മാർക്കേഴ്സ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു മാർക്കറിന്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ഓൾ മാർക്കേഴ്സ് ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആൻഡ് നിങ്ങൾക്ക് ഓഡിയോ ലെവൽ നോക്കിയിട്ടും ബീറ്റ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓഡിയോ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് കീ ഫ്രെയിം അസിസ്റ്റൻസ് ആൻഡ് കൺവേർട്ട് ഓഡിയോ ടു കീ ഫ്രെയിംസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. പുതിയൊരു ലെയർ ക്രിയേറ്റ് ആയിട്ടുണ്ട്, അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ എഫക്ട്സ് ഓപ്പൺ ചെയ്യാം. ദെൻ നമുക്ക് ലെഫ്റ്റ് ചാനലും റൈറ്റ് ചാനലും ആവശ്യമില്ല, സോ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബോത്ത് ചാനൽസ് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് കുറച്ച് സൂം ചെയ്തിട്ട് ഏതൊരു കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ആൻഡ് ഈ കാണുന്ന പീക്ക് ലെവൽസ് ആണ് ബീറ്റ് വരുന്നത്. സോ നമുക്ക് അവിടെ കൊണ്ട് പ്ലേ ഹെഡ് വെച്ചിട്ട് ഇതുപോലെ മാർക്കേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഈ വീഡിയോയിൽ ഞാൻ മ്യൂസിക് യൂസ് ചെയ്യുന്നില്ല, ബിക്കോസ് ഞാൻ യൂസ് ചെയ്യുന്നത് കോപ്പിറൈറ്റ് മ്യൂസിക് ആണ്. ആൻഡ് ഇങ്ങനെ നമുക്ക് ബീറ്റിനനുസരിച്ച് മാർക്കേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വീഡിയോസ് നമുക്ക് സ്റ്റെബിലൈസ് ചെയ്തെടുക്കണം. സോ ഞാൻ ഇവിടെ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് അത് യൂസ് ചെയ്ത് പുതിയൊരു കോംബ് ക്രിയേറ്റീവാണ്. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത പോർഷനൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വീഡിയോ ട്രിം ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ വീഡിയോ സ്റ്റെബിലൈസ് ചെയ്യണം. സോ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ട്രാക്കർ വിൻഡോയിൽ വാപ്പ് സ്റ്റെബിലൈസർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ എഫക്ട് കൺട്രോൾസിൽ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് ഡീറ്റെയിൽഡ് അനാലിസിസ് ഇനേബിൾ ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾ സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ വാപ്പ് സ്റ്റെബിലൈസർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് സ്റ്റെബിലൈസ് മോശം വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ അത് യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ലോക്ക്ഡ് ഇൻ സ്റ്റെബിലൈസേഷൻ എഫക്ട് കിട്ടും, കുറച്ചുകൂടെ രസമാണ് അത് കാണാൻ വേണ്ടി. എനിവേസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഫക്ട് യൂസ് ചെയ്യാം. ആൻഡ് ഫസ്റ്റ് വീഡിയോ ഇവിടെ സ്റ്റെബിലൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതൊന്ന് റീനെയിം ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു വീഡിയോ 1 എന്ന് നെയിം കൊടുക്കുകയാണ്. ആൻഡ് റീനെയിം ചെയ്യാൻ വേണ്ടി ലെയർ സെലക്ട് ചെയ്തിട്ട് എൻറ്റർ പ്രസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ആവശ്യമുള്ള ഓരോ വീഡിയോയും സെലക്ട് ചെയ്തിട്ട് പുതിയ കോംബ് ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് ആവശ്യമുള്ള പോർഷൻ മാത്രം ട്രിം ചെയ്തെടുക്കാം. ഇനി നമുക്ക് വാപ്പ് സ്റ്റെബിലൈസർ അപ്ലൈ ചെയ്യാം, ദെൻ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓൺ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോ വീഡിയോയും സെലക്ട് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്തിട്ട് റീനെയിം ചെയ്ത് കൊടുക്കാം. ആൻഡ് നിങ്ങൾക്ക് ഒരു ലോക്ക് ഇൻ സ്റ്റെബിലൈസേഷൻ എഫക്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ സ്റ്റെബിലൈസ് മോഷൻ എഫക്ട് യൂസ് ചെയ്യാം. സോ ഞാൻ സെലക്റ്റീവ് ആണ്. ആൻഡ് ലെയർ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ട്രാക്ക് പോയിന്റ്സ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെലക്ട് ചെയ്തിട്ട് ഏതിൽ നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ സെലക്ട് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ട്രാക്ക് ഫോർവേഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആൻഡ് നമ്മൾ സ്റ്റെബിലൈസ് മോഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ട്രാക്ക് ചെയ്ത പോയിന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വീഡിയോ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. സോ ആ ഏരിയ സെൻറ്ററിൽ നിൽക്കുന്ന ഒരു ഫീൽ, ആ ഒരു ലോക്കിൻ എഫക്ട് നമ്മുടെ വീഡിയോയിൽ കിട്ടും. കുറച്ചുകൂടി രസമായിരിക്കും കാണാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ വാപ്പ് സ്റ്റെബിലൈസർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റെബിലൈസ് മോഷൻ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ആൻഡ് വീഡിയോ ഇവിടെ മോഷൻ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്ലൈ സെലക്ട് ചെയ്ത് കൊടുക്കാം.
ആൻഡ് അപ്ലൈ ഡയമെൻഷൻസ് എക്സ് ആൻഡ് വൈ സെലക്ട് ചെയ്യാം, എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. ആൻഡ് ഇവിടെ വീഡിയോയിൽ ബ്ലാങ്ക് സ്പേസസ് വന്നിട്ടുണ്ട്, അത് നമുക്ക് സ്കെയിലും പൊസിഷനും യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള വീഡിയോസ് എല്ലാം സ്റ്റെബിലൈസ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വാപ്പ് സ്റ്റെബിലൈസർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റെബിലൈസ് മോഷൻ യൂസ് ചെയ്യാം. ആൻഡ് എനിക്ക് വേണ്ട വീഡിയോസ് ഒക്കെ ഞാൻ ഇവിടെ സ്റ്റെബിലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയൊരു കോംബ് ക്രിയേറ്റ് ചെയ്യാം. കോംബ് നെയിം ഞാൻ സ്പീഡ് റാമ്പ് എന്ന് കൊടുത്തു, ദെൻ വിഡ്ത് 1080, ഹൈറ്റ് 1920, ഫ്രെയിം റേറ്റ് 60 FPS, ആൻഡ് ഡ്യൂറേഷൻ ഒരു 10 seconds കൊടുത്തിട്ട് ഓക്കെ പ്രസ് ചെയ്യുവാണ്. ആൻഡ് ഇവിടെ പുതിയൊരു കോംബ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ഫസ്റ്റ് വീഡിയോ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് ഇടാം. ആൻഡ് വീഡിയോ വന്നിട്ടുണ്ട്. എനിക്ക് ഈ വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിന് നല്ല സ്പീഡിൽ വരണം, ദെൻ സ്ലോ ആകണം. ആ ഒരു രീതിയിലാണ് സ്പീഡ് റാമ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, ടൈം ആൻഡ് ഇനേബിൾ ടൈം റീമാപ്പിംഗ് സെലക്ട് ചെയ്ത് കൊടുക്കുവാണ്. സോ ഇവിടെ രണ്ട് കീ ഫ്രെയിംസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കീ ഫ്രെയിംസ് കുറച്ച് മുമ്പോട്ടായി കൊടുക്കാം, സോ വീഡിയോ സ്പീഡ് അപ്പ് ആയിക്കോളും. ആൻഡ് ഇതാണ് വീഡിയോ. ഇനി നമുക്ക് രണ്ട് കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് F9 പ്രസ് ചെയ്യാം, ECC ചെയ്യാൻ വേണ്ടി. ദെൻ ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ആൻഡ് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്പീഡ് ഗ്രാഫ് ആണ്. നിങ്ങൾക്ക് സ്പീഡ് ഗ്രാഫ് വേണമെങ്കിൽ സ്പീഡ് ഗ്രാഫ് യൂസ് ചെയ്യാം, ഓർ വാല്യൂ ഗ്രാഫ് വേണമെങ്കിൽ വാല്യൂ ഗ്രാഫ് യൂസ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഗ്രാഫിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലെങ്കിൽ ഞാൻ ഒരു ബേസിക് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ കാർഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ആൻഡ് സ്പീഡ് ഗ്രാഫ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എനിക്ക് സ്റ്റാർട്ടിങ്ങിലാണ് സ്പീഡ് കൂടുതൽ വേണ്ടത്, സോ ഞാൻ ഈ ഹാൻഡിൽ സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് ഇത് കുറച്ച് മുമ്പോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് സെക്കൻഡ് ഹാൻഡിൽ സെലക്ട് ചെയ്തിട്ട് മുമ്പോട്ട് മാറ്റി വെക്കാം. സോ ഇവിടെ സ്റ്റാർട്ടിങ് നല്ല സ്പീഡ് കൂടുതലായിരിക്കും, ദെൻ ഗ്രാജുവലി സ്ലോ ഡൗൺ ആയി വരും. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. ആൻഡ് കീ ഫ്രെയിമും ഞാൻ കുറച്ചുകൂടെ മുമ്പോട്ട് മാറ്റി കൊടുക്കുവാണ്. ഓക്കെ, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് എഫക്റ്റ്. സ്റ്റാർട്ടിങ് നല്ല സ്പീഡ് കൂടുതലാണ്, ദെൻ അത് സ്ലോ ഡൗൺ ആയി വരും. ഞാൻ ഇവിടെ കൊണ്ട് പ്ലേ ഹെഡ് വെച്ചിട്ട് എന്ന് പ്രസ് ചെയ്യുവാണ്. സോ വർക്ക് ഏരിയ ഇവിടെ വരെ വന്നോളൂ. ഇനി നമ്മൾ പ്ലേ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കാണ് ലൂപ്പ് ആയിക്കോളും. ആൻഡ് ഇതാണ് ഫസ്റ്റ് എഫക്റ്റ്. സ്റ്റാർട്ടിങ് നല്ല സ്പീഡ് കൂടുതലാണ്, ദെൻ സ്ലോ ഡൗൺ ആയി വരും. ഇനി നമുക്ക് ഗ്രാഫ് എഡിറ്റർ ക്ലോസ് ചെയ്യാം. ആൻഡ് ഇവിടെ വരെ വീഡിയോ ഉള്ളൂ, സോ ഞാൻ ഇവിടെ പ്ലേ ഹെഡ് വെച്ചിട്ട് വീഡിയോ ട്രിം ചെയ്ത് കളയുവാണ്. ഇനി എനിക്ക് ഇതിൻ്റെ ഒരു റിവേഴ്സ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ ഞാൻ വീഡിയോ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുവാണ്, കൺട്രോൾ ഡി, എന്നിട്ട് കുറച്ച് മുമ്പോട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ വർക്ക് ഏരിയ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. ആൻഡ് എനിക്ക് ഇതിൻ്റെ റിവേഴ്സ് എഫക്റ്റ് ആണ് വേണ്ടത്. സോ ഞാൻ ഈ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, ടൈം ആൻഡ് ടൈം റിവേഴ്സ് ലെയർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു ബൂംറാങ് എഫക്റ്റ് വന്നിരിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോ ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിലേക്ക് കൊണ്ടിടാം, എന്നിട്ട് ടൈം റീമാപ്പിംഗ് ഇനേബിൾ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ കീ ഫ്രെയിം ഇതുപോലെ മുമ്പോട്ട് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി കീ ഫ്രെയിം 2 സെലക്ട് ചെയ്തിട്ട് F9 പ്രസ് ചെയ്യാം. ആൻഡ് ഞാൻ ഇവിടെ കൊണ്ട് പ്ലേ ഹെഡ് വെച്ചിട്ട് B പ്രസ് ചെയ്യുവാണ്. സോ നമുക്ക് വർക്ക് ഏരിയയുടെ ഇൻ പോയിന്റ് ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ വർക്ക് ഏരിയയിൽ വീഡിയോ ലൂപ്പ് ചെയ്തോളൂ. ഇനി നമുക്ക് ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ആൻഡ് ഇവിടെ സ്പീഡ് ഗ്രാഫ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വാല്യൂ ഗ്രാഫ്, സ്പീഡ് ഗ്രാഫ് ഇതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ആൻഡ് ഞാൻ വാല്യൂ ഗ്രാഫ് യൂസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് കാണിക്കാം. സോ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വാല്യൂ ഗ്രാഫ് ഇവിടെ സെലക്ട് ചെയ്യുവാണ്. ആൻഡ് വാല്യൂ ഗ്രാഫ് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് ഈ വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിലാണ് സ്പീഡ് കൂടുതൽ വേണ്ടത്, സോ ഞാൻ ഈ പോയിന്റ് സെലക്ട് ചെയ്തിട്ട് ഹാൻഡിൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. സോ ഇവിടെ സ്റ്റാർട്ടിങ് നല്ല സ്പീഡിൽ വരും, ദെൻ ഗ്രാജുവലി അത് സ്ലോ ഡൗൺ ആവും. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്നില്ല, ചെറിയ വീഡിയോ ആയതുകൊണ്ട്. സോ ഇങ്ങനെ നമുക്ക് വാല്യോഗ്രാഫി യൂസ് ചെയ്തിട്ടും സ്പീഡ് റാമ്പ് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് നമ്മൾ ചില വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ്, ഒരു വീഡിയോയിൽ തന്നെ സ്റ്റാർട്ടിങ് സ്പീഡ് കൂടുതലായിരിക്കും, ദെൻ അത് സ്ലോ ഡൗൺ ആവും. ആൻഡ് വീഡിയോയുടെ എൻഡിലേക്ക് വരുമ്പം വീണ്ടും സ്പീഡ് കൂടും. ആൻഡ് ആ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ രണ്ടാമത്തെ ഹാൻഡിൽ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുവാണ്. ആൻഡ് വാല്യോഗ്രാഫിൽ നോക്കുവാണെങ്കിൽ മനസ്സിലാവും, സ്റ്റാർട്ടിങ് സ്പീഡ് കൂടുതലാണ്, ദെൻ സ്ലോ ഡൗൺ ആവും. ആൻഡ് എൻഡിലേക്ക് പോകുമ്പോൾ വീണ്ടും സ്പീഡ് കൂടും. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഗ്രാഫിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലെങ്കിൽ ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിരിക്കും. സോ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ഗ്രാഫിന്റെ വീഡിയോ കണ്ടാൽ മതി, ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കോളും. ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ മനസ്സിലാവും, സ്റ്റാർട്ടിങ് സ്പീഡ് കൂടുതലായിരിക്കും, ദെൻ സ്ലോ ഡൗൺ ആവും. ആൻഡ് എൻഡിങ്ങിൽ വീണ്ടും സ്പീഡ് കൂടും. ആൻഡ് ഇതൊരു ചെറിയ വീഡിയോ ആയതുകൊണ്ട് ഞാൻ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവണമെന്നില്ല. സോ നമ്മൾ ഇത്രയും ചെയ്തത് ഫുൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ വീഡിയോയിൽ ആവശ്യമില്ലാത്ത പോർഷൻ ട്രിം ചെയ്ത് കളയാം, എന്നിട്ട് അടുത്ത വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് മുമ്പ് ചെയ്ത സെയിം സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത്. ക്ലിപ്പിൽ ആദ്യം ടൈം റീമാപ്പിംഗ് ഇനേബിൾ ചെയ്ത് കൊടുക്കുവാണ്, എന്നിട്ട് നമുക്ക് കീ ഫ്രെയിംസ് മുമ്പോട്ടായി കൊടുക്കാം. എന്നിട്ട് കീ ഫ്രെയിം 2 സെലക്ട് ചെയ്തിട്ട് F9 പ്രസ് ചെയ്യാം. ആൻഡ് നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുവാണെങ്കിൽ മനസ്സിലാവും, ഇതിന് മുമ്പ് വെച്ച വീഡിയോയുടെ ക്യാമറ മൂവ്മെന്റ് ബാക്കിലേക്കാണ്. ആൻഡ് ഇപ്പം നമ്മൾ പ്ലേ ചെയ്ത വീഡിയോയുടെ ക്യാമറ മൂവ്മെന്റ് ഫ്രണ്ടിലേക്കാണ്. സോ നമ്മൾ സ്പീഡ് റാമ്പ് ചെയ്യുമ്പോൾ വീഡിയോയുടെ ആ ഒരു ഫ്ലോ നമുക്ക് നഷ്ടപ്പെടും. സോ നമുക്ക് വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഒന്ന് റിവേഴ്സ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക്, ടൈം ആൻഡ് റിവേഴ്സ് ടൈം ലെയർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ആൻഡ് വീഡിയോ റിവേഴ്സ് ആയിട്ടുണ്ട്. നമുക്ക് കീ ഫ്രെയിം 2 സെലക്ട് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. ഇനി നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഗ്രാഫ് മോഡിഫൈ ചെയ്തെടുക്കാം. ആൻഡ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന സ്പീഡ് ഗ്രാഫ് ആണ്. ആൻഡ് സ്റ്റാർട്ടിങ്ങിൽ സ്പീഡ് കൂടുന്ന രീതിയിൽ നമുക്ക് ഗ്രാഫ് മോഡിഫൈ ചെയ്തെടുക്കാം. ആൻഡ് ഞാൻ ഇവിടെ ഗ്രാഫ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രാഫ് എഡിറ്റർ ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് വീഡിയോ സെലക്ട് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത പോർഷൻ ട്രിം ചെയ്ത് കളയാം. ആൻഡ് ഞാൻ വീഡിയോ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുവാണ്, എന്നിട്ട് മുമ്പോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് വീഡിയോ ഒന്ന് റിവേഴ്സ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്കൊരു ബൂമറാങ് എഫക്റ്റ് വീഡിയോയിൽ ക്രിയേറ്റ് ആയിരിക്കുന്നതാണ്. ആൻഡ് ഇനി നമുക്ക് വീഡിയോ കംപ്ലീറ്റ് ആയിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ഫ്രെയിം ബ്ലാങ്ക് ആയിട്ട് കിടപ്പുണ്ട്. സോ നമുക്ക് ഈ ക്ലിപ്പ് 2 സെലക്ട് ചെയ്തിട്ട് ഒരു ഫ്രെയിം മുമ്പോട്ട് വെച്ച് കൊടുക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. സോ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്തിട്ട് സ്പീഡ് റാമ്പ് ചെയ്യാം. ആൻഡ് നിങ്ങൾ ഇത് ടൈം എടുത്ത് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടും കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ഞാൻ ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് പെട്ടെന്ന് ചെയ്തു പോയെന്നേ ഉള്ളൂ. ആൻഡ് ഇനി നമുക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ സ്പീഡ് റാമ്പ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി കുറച്ച് എഫക്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം.
ആദ്യം തന്നെ നമുക്ക് വീഡിയോയില് മോഷൻ ബ്ലർ കൊണ്ടുവരണം. സോ ഞാൻ പുതിയൊരു അഡ്ജസ്റ്റ്മെന്റ് ലെയർ ക്രിയേറ്റീവ് ആണ്, എന്നിട്ട് അതിലേക്ക് CC ഫോഴ്സ് മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് എഫക്ട് കൺട്രോൾസ് ഓപ്പൺ ചെയ്തിട്ട് മോഷൻ ബ്ലർ സാമ്പിളിന്റെ വാല്യൂ 8 മാറ്റി ഒരു 20 അല്ലെങ്കിൽ 25 കൊടുക്കാം. നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. ആൻഡ് ഷട്ടർ ആംഗിൾ 180 കൊടുക്കാം. ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുവാണെങ്കിൽ വീഡിയോയിൽ ഒരു മോഷൻ ബ്ലർ വന്നിരിക്കുന്നതാണ്. അടുത്തായിട്ട് നമുക്കൊരു ഫ്ലാഷ് എഫക്ട് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ പുതിയൊരു അഡ്ജസ്റ്റ്മെന്റ് ലെയർ ക്രിയേറ്റീവ് ആണ്. ഇനി നമുക്ക് ഈ ലെയേഴ്സ് ഒക്കെ ഒന്ന് റീനെയിം ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് കറക്റ്റ് ആയിട്ട്. ഇനി നമുക്ക് ഈ ലെയറിലേക്ക് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എഫക്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബ്രൈറ്റ്നസ്സിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. ഇനി ഒരു 10 ഫ്രെയിംസ് മുമ്പോട്ട് പോയിട്ട് നമുക്ക് ബ്രൈറ്റ്നസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഞാൻ ഒരു 62 കൊടുക്കുവാണ്. ദെൻ വീണ്ടും ഒരു 10 ഫ്രെയിംസ് മുമ്പോട്ട് പോയിട്ട് ബ്രൈറ്റ്നസിന്റെ വാല്യൂ 0 കൊടുക്കാം. ഇനി നമുക്ക് ലെയർ സെലക്ട് ചെയ്തിട്ട് യു പ്രസ് ചെയ്യാം. സോ നമുക്ക് കീ ഫ്രെയിംസ് എല്ലാം കാണാം. ഇനി നമുക്ക് ഈ ലെയറിന്റെ ആവശ്യമില്ലാത്ത പോർഷനൊക്കെ ട്രിം ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എവിടെയാണ് ഫ്ലാഷ് എഫക്ട് ആവശ്യമുള്ളത് അവിടെ കൊണ്ട് ഈ ലെയർ വെച്ച് കൊടുക്കാം. ഞാൻ വേറെ ഏതെങ്കിലും ഒരു പോർഷനിൽ ഈ എഫക്ട് ആഡ് ചെയ്യണമെങ്കിൽ ലെയർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് വെച്ച് കൊടുത്താൽ മതി. ആൻഡ് ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് വീഡിയോയിൽ ഒരു ഷെയ്ക്ക് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ പുതിയൊരു അഡ്ജസ്റ്റ്മെന്റ് ലെയർ ക്രിയേറ്റീവ് ആണ്, എന്നിട്ട് അതിലേക്ക് ട്രാൻസ്ഫോം എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഈ ലെയർ ഒന്ന് റീനെയിം ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് കറക്റ്റ് ആയിട്ട്. എന്നിട്ട് നമുക്ക് ഷട്ടർ ആംഗിളിന്റെ വാല്യൂ 180 കൊടുക്കാം. സോ നമുക്ക് ഒരു മോഷൻ ബ്ലർ കിട്ടും. എന്നിട്ട് യൂസ് കോമ്പോസിഷൻ ഷട്ടർ ആംഗിൾ ഡിസേബിൾ ചെയ്ത് കൊടുക്കാം. ദെൻ പൊസിഷനിൽ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു 5 ഫ്രെയിംസ് മുമ്പോട്ട് പോകാം. ഇനി നമുക്ക് പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും 5 ഫ്രെയിംസ് മുമ്പോട്ട് പോകാം. എന്നിട്ട് വീണ്ടും പൊസിഷന്റെ വാല്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇതുപോലെ നമുക്ക് 2-3 കീ ഫ്രെയിംസ് കൂടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഞാൻ ഇവിടെ ടോട്ടൽ 5 കീ ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് കീ ഫ്രെയിംസ് എല്ലാം സെലക്ട് ചെയ്തിട്ട് F9 പ്രസ് ചെയ്യാം ECC ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇനി നമുക്ക് ലെയറിൽ ആവശ്യമില്ലാത്ത പോർഷൻ ഒക്കെ ട്രിം ചെയ്ത് കളയാം. ആൻഡ് ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് വീഡിയോയിൽ ഒരു ഷെയ്ക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ യു പ്രസ് ചെയ്യുവാണ് കീ ഫ്രെയിംസ് എല്ലാം കാണാൻ വേണ്ടി. ആൻഡ് ഞാൻ കീ ഫ്രെയിം എല്ലാം സെലക്ട് ചെയ്തിട്ട് ഓൾട്ട് ടു ഹോൾഡ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ചെയ്യുവാണ്. കീ ഫ്രെയിംസിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ്. സോ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള ഷെയ്ക്ക് കിട്ടും. ആൻഡ് വീഡിയോയിൽ ഒരു പ്രോബ്ലം ഉണ്ട്, നമുക്ക് ഇവിടെ ബ്ലാങ്ക് സ്പേസ് കാണാം. ആൻഡ് അത് കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് ലെയർ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് മോഷൻ ടൈൽ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മോഷൻ ടൈൽ ഇഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് ട്രാൻസ്ഫോമിന്റെ മുകളിൽ കൊണ്ടിടാം. ആൻഡ് ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് വിഡ്ത്തും ഹൈറ്റും യൂസ് ചെയ്തിട്ട് ബ്ലാങ്ക് സ്പേസ് കവർ ചെയ്യാം. ആൻഡ് ഓൾസോ മിറർ എഡ്ജസ് കൂടെ ഇനേബിൾ ചെയ്ത് കൊടുക്കാം. ആൻഡ് മോഷൻ ടൈലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. കാർഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ആൻഡ് ഷെയ്ക്ക് ഇഫക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആവശ്യമുള്ളടത്ത് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ആൻഡ് വേറെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യണമെങ്കിൽ ലെയർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് കൊണ്ട് പ്ലേസ് ചെയ്താൽ മതി. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് വീഡിയോയിൽ ഷെയ്ക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ആൻഡ് ഇതുപോലെ നമുക്ക് ആഫ്റ്റർ വർക്ക്സ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ് റൊട്ടേഷൻ സ്ലൈഡ് ട്രാൻസിഷൻ. ആൻഡ് അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ വീഡിയോ കണ്ടാൽ മതി. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ആൻഡ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.